യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് പിന്മാറിയാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊല്ലപ്പെടുമെന്ന് എക്സ് സിഇഒ ഇലോൺ മസ്ക്. അധിനിവേശം അവസാനിപ്പിക്കാൻ പുടിൻ സമ്മർദ്ദത്തിലാണെന്ന് താൻ വിശ്വസിക്കുന്നു. എന്നാൽ യുദ്ധത്തിൽ പുടിൻ പരാജയപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്നും മസ്ക് പറഞ്ഞു. യുക്രൈനിന് അധിക യുദ്ധകാല സഹായം നൽകുന്ന കരട് ബില്ലിനെ എതിർത്ത US റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ എക്സ് സ്പേസിനെ കുറിച്ച് നടത്തിയ ചർച്ചയിലാണ് മസ്ക് ഇക്കാര്യം പറഞ്ഞത്. യുദ്ധത്തിൽ വിജയിക്കാനുള്ള യുക്രൈനിന്റെ കഴിവിനെ സംശയിക്കുകയും സഹായത്തിനായുള്ള യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അഭ്യർത്ഥനകളെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് എക്സിൽ മുൻപും മസ്ക് സമാനമായ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ നിന്നും ഇത്തരം പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 February 24 റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത്. 2023 September ഒരു സൈനിക ആക്രമണത്തിനിടെ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സ്റ്റാർലിങ്ക് സജീവമാക്കാനുള്ള യുക്രൈൻ സർക്കാരിന്റെ അടിയന്തര അഭ്യർത്ഥന മസ്ക് നിരസിക്കുകയുണ്ടായി. യുദ്ധം കൂടുതൽ ഭീകരമാകാനും സംഘർഷം രൂക്ഷമാക്കാനും ഇത് ഇടയാക്കുമെന്ന ഭയം മൂലമാണ് അഭ്യർത്ഥന നിരസിച്ചതെന്നാണ് മസ്ക് അഭിപ്രായപ്പെട്ടത്. യുക്രൈനിനായി കൂടുതൽ ധനസഹായങ്ങൾ ചിലവഴിക്കുന്നത് ഒരു തരത്തിലും ഉപകാരപ്പെടില്ലെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു. യുദ്ധം നീട്ടുന്നത് ഒരു തരത്തിലും യുക്രൈൻ നല്ലതല്ല. അതിനാൽ തന്നെ അമേരിക്കയുടെ സഹായവും യുക്രൈന് ഉപകാരപ്പെടില്ല, മസ്ക് അവകാശപ്പെട്ടു. യുദ്ധത്തിൽ താൻ പുടിനെ പ്രതിരോധിക്കുന്നു എന്ന ആരോപണങ്ങൾ അസംബന്ധമാണെന്നും മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അധിനിവേശം ചേർത്ത് യുക്രൈൻ വിജയം വരുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു ഫാന്റസി ലോകത്താണ് ജീവിക്കുന്നതെന്ന് ചർച്ചയിൽ വിസ്കോൺസിൽ സംസ്ഥാന പ്രതിനിധിയായ റോൺ ജോൺസൺ പറഞ്ഞതിനോട് ചേർന്നാണ് പുടിൻ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. മസ്കിനോട് മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിവേക് രാമസ്വാമി, ക്രാഫ്റ്റ് വെഞ്ചേഴ്സ് LLCയുടെ സഹസ്ഥാപകൻ ഡേവിഡ് ചാക്സ്, വിസ്കോൺസിൻ സംസ്ഥാന പ്രതിനിധികളായ റോൺ ജോൺസൺ, ഒഹായോയിലെ JD Vance, യുട്ടായിലെ മൈക്ക് ലീ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനിടെ യുക്രൈൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫിനെ മാറ്റി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. വലേരി സലുഷ്നെയാണ് തലസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സെലൻസ്കിയും സലുഷ്നെയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം തുടങ്ങിയത് മുതൽ സലുഷ്നെയായിരുന്നു കമാൻഡർ ഇൻ ചീഫ്. റഷ്യൻ അധിനിവേശത്തിന് ശേഷം സൈന്യത്തിൽ യുക്രൈൻ നടത്തുന്ന വലിയ മാറ്റമാണിത്. കമാൻഡർ ഇൻ ചീഫിനെ മാറ്റിയെങ്കിലും സലുഷ്നെയും ടീമിലുണ്ടാകുമെന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. പുതിയ മാനേജ്മെന്റ് ടീം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ സൈനികരും പൊതുജനങ്ങളും യുദ്ധസമയത്തും വലിയ വിശ്വാസമർപ്പിച്ച ജനറലാണ് സലുഷ്നി. അദ്ദേഹത്തിന് പലപ്പോഴും സെലൻസ്കിയേക്കാൾ ജനപ്രീതി ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് സെലൻസ്കി കമാൻഡർ ഇൻ ചീഫിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കഴിഞ്ഞ ദിവസം സലുഷ്നിയുമായി നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്തുവെന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. യുക്രൈനെ റഷ്യയിൽ നിന്ന് സംരക്ഷിച്ചതിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. യുദ്ധമേഖലയിൽ പരിചയ സമ്പന്നനായ വ്യക്തിയാണ് പുതിയ സൈനിക മേധാവി സിറസ്കി എന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരെ കീവിൽ പ്രതിരോധം തീർത്തത് സിർസ്കിയുടെ നേതൃത്വത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.